ഹായ് എവരിവൺ, എല്ലാവർക്കും ഹാപ്പി മൊമെന്റിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുടെ വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഒരു നാടൻ കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് തോരനാണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള കറിയുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇത്രയും ചെയ്യാൻ വേണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതാക്കി എടുക്കണം. ഇതുപോലെ ചീന്തിയെടുക്കുക. ഇതുപോലെ എല്ലാം നമുക്കങ്ങനെ ചീന്തിയെടുക്കാം. ഇതൊക്കെ ഒന്ന് ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് മുറിച്ച് ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നന്നായി പൊട്ടി വരണം. സവോള, പച്ചമുളക്, നാല് പച്ചമുളക്, ഒരു രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതിലേക്ക് നന്നായി വഴറ്റി കൊടുക്കുക. സവോള നന്നായി വഴണ്ട് വരണം. എന്നാൽ ബ്രൗൺ കളർ ആകാനും പാടില്ല. നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തു. പച്ചക്കുത്തൊക്കെ മാറണം മഞ്ഞൾപ്പൊടിയുടെ. സവാള വഴണ്ട് വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ചേമ്പിൻ തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചേമ്പിൻ തണ്ട് തോരൻ അധികം ആർക്കും അറിയില്ല, ഇത് തോരൻ വെക്കാൻ പറ്റുന്നൊന്നും. ഇപ്പോൾ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ചേമ്പിൻ തണ്ട് തോരൻ അങ്ങനെ ഉണ്ടാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ നമ്മൾ തോരൻ വെക്കുന്നില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ ചേമ്പിൻ തണ്ടിനെ. ഇതിപ്പോൾ നിറച്ചു ആയിട്ടുണ്ട്, എന്നാലും ഒന്ന് ഒരു ഇതാകുമ്പോഴത്തേക്ക് ഇത് അമർന്ന് പോയിക്കോളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ. പിന്നെ ഒന്ന് നോക്കിയിട്ട് പിന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആഡ് ചെയ്തിട്ടൊന്ന് കുറച്ച് നേരം
നടച്ചു വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഒന്ന് നന്നായി അമർന്ന് കാണും, അമർന്ന് വരും. ഇതിലേക്ക് ഒട്ടും പിന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതിൽ തന്നെ വെള്ളം ഉണ്ട്, ജലാംശം നമ്മുടെ ചേമ്പിൻ്റെ തണ്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒട്ടും വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ഡിഷാണിത്. എല്ലാവർക്കും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്, ഒരു വിഷാംശങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു തോരനാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊന്നുമല്ല, നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഒന്ന് പൊട്ടിച്ചെടുത്ത് കറി വെക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. അപ്പോൾ ഇതൊന്ന് അമർന്ന് വരട്ടെ, കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കുളിക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളിയൊക്കെ നന്നായി ഇതുമായിട്ട് മിക്സ് ആയിക്കോളും. നിറച്ചു ആയതുകൊണ്ട് നമുക്ക് മൊത്തം ഇളക്കി യോജിപ്പിക്കാൻ പറ്റില്ല, കുറച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇളക്കിയിട്ട് തന്നെ യോജിപ്പിക്കാം. അപ്പം ഇപ്പോഴത്തന്നെ കൊണ്ട കുറേ അമർന്നു, ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോഴത്തേക്കും നമ്മുടെ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഒന്ന് അമർന്നു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി അമരും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം മസാല ഇതെല്ലാം മസാലയും ഇതൊക്കെ നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. കുറച്ചും കൂടി നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം, കണ്ടോ നന്നായി ചേമ്പിൻ്റെ തണ്ടൊക്കെ നന്നായി അമർന്നു കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയും അല്ലേ, ഒരു തീരെ വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്, ഒരു സൈഡ് കറിയായിട്ട് കഴിക്കാൻ. പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് ചേമ്പും ചേമ്പിൻ്റെ തണ്ടും എന്നൊക്കെ പറയുന്നുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ, പ്രമേഹ രോഗികൾക്ക് ഒക്കെ ചേമ്പിൻ്റെ ദഹന പ്രക്രിയ സുഗമമാക്കാൻ ഒക്കെ ചേമ്പും ചേമ്പിൻ്റെ തണ്ടും അത്രയും ഗുണകരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പറമ്പിൽ തന്നെ കാണുന്ന ഈ ചേമ്പിൻ്റെ തണ്ട് തോരനാക്കിയൊക്കെ കഴിക്കുക. തോരനല്ലാതെ തന്നെ നമ്മൾ ചേമ്പിൻ്റെ തണ്ടൊക്കെ പലതരം കറികൾ ഉൾപ്പെടുത്തുന്നുണ്ട്, പക്ഷേ തോരൻ അധികാരം ചെയ്ത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് എല്ലാവരും പറയുമ്പോൾ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നമ്മൾ സ്പ്രിംഗ് ഓനിയനൊക്കെ തോരൻ വയ്ക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ചേമ്പിൻ തണ്ടിൻ്റെ തോരനും കൂടി കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കാണാം. നമുക്ക് നന്നായി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടും കറികളിൽ. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ചേമ്പിൻ്റെ തണ്ട് നല്ല ജലാംശം അടങ്ങിയ ഒരു സംഭവമാണ്, അതുകൊണ്ടാണ് നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറയുന്നത്. ഇതിൽ തന്നെ നന്നായി വെള്ളം ഇറങ്ങും, അതുകൊണ്ട് തന്നെ അത് നന്നായി വേവുകയും ചെയ്യും. നമുക്കിനി ഈ സ്റ്റേജിലിനി ഇതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിന് ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഇതിൽ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ഉപ്പ് കുറവാണ്, കുറച്ചും കൂടി അതുകൊണ്ട് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി ഇളക്കി ഉപ്പെല്ലാ ദിക്കിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ലൊരു വില്ലേജ് ഫുഡാണിത്. നമുക്കൊരു പഴമയെ ഓർമ്മിപ്പിക്കുന്ന, പണ്ട് കാലങ്ങളിലൊക്കെ തറവാടുകളിലും പഴയ വീടുകളിലൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പറമ്പിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ട് കടയിൽ നിന്നും സാധനങ്ങളൊന്നും വാങ്ങാതെ ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, കറികളിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണിത്. തേങ്ങയുടെ ഒരു പാലൊക്കെ അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാകട്ടെ. ചേമ്പിൻ്റെ അതിലെ വെള്ളം ഒന്ന്
ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേമ്പിൻ തണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിംഗ് ഡിഷിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. നല്ല ചൂടോടെ മാറ്റിയെടുക്കാം. അതിലേക്കിനി മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചോറിനൊക്കെ ഇത് മാത്രം കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഈ ചേമ്പിൻ്റെ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. എന്നെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് മറക്കാതെ എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.